പരിശോധനക്ക് എന്താ വിശേഷം? വിശേഷണ്ടേ? അതെ, നമ്മുടെ കാലത്ത് ഇങ്ങനെ വല്ല പരിശോധന ഉണ്ടായിരുന്ന വേറിട്ട കാശുകളെ തന്നെ. അല്ലാണ്ട് എന്താ ഈ പരിശോധനക്ക് കാശൊന്നും വേണ്ട. പ്രസവം കഴിഞ്ഞ് കാശ് ഇങ്ങോട്ട് കിട്ടും. മാത്രമല്ല, ഇന്ന് പണ്ടത്തെ പോലെ അമ്മയ്ക്കോ കുട്ടിക്കോ പ്രസവത്തിൽ അപകടം ഉണ്ടായെന്ന് കേൾക്കാറുണ്ടോ? അതാണ് ഈ പരിശോധന കൊണ്ടുള്ള ഗുണം. അതെയോ? ഗർഭകാല പരിചരണം അമ്മയുടെയും കുഞ്ഞിന്റെയും സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. ഗർഭം സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ ആദ്യ പരിശോധനയും രജിസ്ട്രേഷനും നടത്തുക. ഇതിനായി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ സേവനം വിനിയോഗിക്കുക. ടി കുത്തിവയ്പ് എടുക്കുക. ഗർഭകാലത്ത് കുറഞ്ഞത് 5 തവണയെങ്കിലും വിവിധ പരിശോധനകൾ നടത്തേണ്ടതാണ്. ഗർഭിണികളിലെ വിളർച്ചയാണ് അമ്മമാരുടെ മരണത്തിന് ഒരു കാരണം. വിളർച്ച തടയുന്നതിന് ഗർഭിണികൾ ഇരുമ്പ് സത്ത് ഗുളികകൾ കഴിക്കേണ്ടതാണ്. ഗർഭകാലത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മറ്റു മരുന്നുകൾ കഴിക്കാൻ പാടുള്ളതല്ല. ഗർഭിണികൾ ഇലക്കറികൾ, പച്ചക്കറികൾ, പരിപ്പുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കേണ്ടതാണ്. അതാതു കാലങ്ങളിൽ തന്റെ ചുറ്റുപാടുകളിൽ നിന്നു തന്നെ ലഭ്യമായ പച്ചക്കറികൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഗർഭിണി ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല അവളുടെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമാണ്. ലക്ഷ്മിയുടെ കൂടെയുള്ളത് ആരാ? നല്ലൊരു സുന്ദരി പെങ്ങുഞ്ഞാട്ടോ, 3 കിലോ ഉണ്ട്. പേടിക്കണ്ട, സുഖപ്രസവായിരുന്നു. അച്ഛനെ നോക്കിക്കേ, ചക്രവാവേ. അച്ഛന്റെ മോളെ അമ്മയുടെ മുത്തേ. Oh, yeah.